കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ഷഹീൻ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ ഒമാനിൽ ഉരുൾപൊട്ടലിൽ രണ്ടുപേരും വെള്ളപ്പൊക്കത്തിൽ ഒരു കുട്ടിയും മരിച്ചതായി അധികൃതർ അറിയിച്ചിരിക്കുന്നു. മസ്കറ്റ് പ്രവിശ്യയിലെ റുസൈൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മണ്ണിടിച്ചിലുണ്ടായി രണ്ട് ഏഷ്യൻ തൊഴിലാളികൾ മരണമടഞ്ഞു. മൃതദേഹങ്ങൾ രക്ഷാസംഘങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തെടുത്തതായി ഒമാൻ നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു. തലസ്ഥാന നഗരിയിലെ വെള്ളപ്പൊക്കത്തിൽ കുട്ടി മരിക്കുകയും മറ്റൊരാളെ കാണാതാവുകയും ചെയ്തു. ഒമാന്റെ വടക്കൻ തീരത്ത് മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന്റെ വേഗത എത്തിയതിനാൽ വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്തിരിക്കുന്നു. തലസ്ഥാനമായ മസ്കറ്റിൽ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി, തെരുവുകൾ അർത്ഥവിജനമായി. ഇറാനിലെ കടലിനു കുറുകെ സിസ്താൻ ബാലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചബഹാർ തുറമുഖത്ത് 6 പേർ മരിച്ചതായി ഡെപ്യൂട്ടി സ്പീക്കർ അലി നിക്സാദിനെ ഉദ്ധരിച്ച് പാർലമെന്റിന്റെ വാർത്താ ഏജൻസി ഐക്യാന റിപ്പോർട്ട് ചെയ്തു. വൈദ്യുത സൗകര്യങ്ങളും റോഡുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതായി പ്രവിശ്യ ഗവർണർ ഹുസൈൻ മൊഡാറസ് കിയാബാനി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയോട് പറഞ്ഞു. കൊടുങ്കാറ്റിന്റെ കേന്ദ്രം പ്രവിശ്യയുടെ തീരത്ത് നിന്ന് 220 കിലോമീറ്റർ അകലെയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം UAE അതീവ ജാഗ്രത പുലർത്തിയിട്ടുണ്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. താഴ്ന്ന പ്രദേശങ്ങളും താഴ്വരകളും ഒഴിവാക്കണമെന്ന് അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ മുൻകരുതൽ എന്ന നിലയിൽ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള ചില വിമാനങ്ങൾ നിർത്തിവച്ചു. ഒമാൻ അതിർത്തിയായ അൽ ഐനിൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവച്ചു. ഇന്നും നാളെയും വിദ്യാഭ്യാസം ഓൺലൈൻ വഴി മാത്രമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.